പറയുക, ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ ഓടിക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എങ്കിലും ഇത് രണ്ട് റൗണ്ട് ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ സംഗതി പൊളിയാണ്, ഇറങ്ങാനേ തോന്നുന്നില്ല. പിന്നെ ഇതിന് സസ്പെൻഷൻ പറയണ്ടോ? ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബേസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പരപ്പനങ്ങാടി പുത്തൻപീടിക എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഇവിടെ നമ്മുടെ നൗഷിൻ്റെ അടുത്ത് വന്നാണ്. നൗഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു അടിപൊളി ഡെസേർട്ട് ബൈക്ക് ഉണ്ടാക്കിയിരിക്കുകയാണ്. കാരണം രണ്ട് വർഷം മുമ്പല്ലേ നൗഷി, അതെ, രണ്ട് വർഷം മുമ്പ് ഉണ്ടാക്കിയ വണ്ടിയാണ്. ഇപ്പോഴും നല്ല പെർഫെക്റ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. മാത്രമല്ല ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ വണ്ടിയുടെ റിവ്യൂ ആണ്. മാത്രമല്ല ഇന്ന് നൗഷി ഇത് ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ നമ്മോട് പറയുന്നതായിരിക്കും കേട്ടോ. അപ്പം നൗഷി, അപ്പം അതിന് ശേഷം പരിചയപ്പെടുത്തിക്കോ. എൻ്റെ പേര് നൗഷിദ്, ഞാൻ കൽപ്പഞ്ചേരി ആമിന ഐ ടി എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. അതെ, ഇപ്പം എന്ത് ചെയ്യുന്നു? പഠിക്കാനാണ്. ഇപ്പം നമ്മൾ ഈ വണ്ടി, ഇതിപ്പോൾ നമ്മൾ എന്തിനു വേണ്ടി ഉണ്ടാക്കിയ വണ്ടിയാണ്? ഇതിപ്പോൾ ഒരു ഓഫ് റോഡിംഗ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള മരുഭൂമിയിലൊക്കെ ഓടുന്ന അവിടെയൊക്കെ യൂസ്ഡ് ഓടിക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് മരുഭൂമി സ്ഥലങ്ങളിലൊക്കെ ഓടിക്കാൻ പറ്റിയ വണ്ടി ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു മിനിയേച്ചർ അല്ലേ, അതിൻ്റെ ഒരു മിനിയേച്ചർ മാത്രമല്ല അത് മറ്റൊരു വണ്ടിയുടെ എഞ്ചിൻ വെച്ചിട്ടുണ്ടാക്കിയ ഒരു സൂപ്പർ ബൈക്കാണിത്. അപ്പം ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ നൗഷിദാണ് ഉണ്ടാക്കിയ വണ്ടിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ ഒരുപാട് വണ്ടികൾ വണ്ടിയുടെ സ്പെയർ ഇതിലുണ്ടോ? അതെ. എത്ര വണ്ടിയുടെ സ്പെയർ ഇതിലുണ്ട്? ഇതിപ്പോ അംബാസഡർ, പിന്നെ ട്രക്കർ. അതെ, കാറിന്റെ എഞ്ചിൻ. അപ്പം അംബാസഡർ എന്ത് ടൂൾ അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്? അംബാസഡറിന്റെ ബോൾ ജോയിന്റ്. ഓ, ഉണ്ടല്ലേ, ബോൾ ജോയിന്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ആക്സിൽ വന്നിട്ടുള്ളത് അതിന്റെ ബാലൻസ് റാഡ്. ഓ, പിന്നെ അതുപോലെ തന്നെ ബൈക്കിന്റെ ചെയിൻ. പിന്നെ ഇത് നമ്മളെ പൾസർ 220ന്റെ സോക്കറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കേ ഓക്കേ. പിന്നെ ഇത് ആക്ടിവയുടെ ഡ്രം ബ്രേക്ക്. അതെ, വന്ന സമയം മുതൽ നോക്കുന്നത് ആക്ടിവയുടെ ഡ്രം ബ്രേക്ക് അല്ലേ. അതുകൊണ്ട് അതിന്റെ രണ്ടും അപ്പോൾ ബാലൻസ് റെഡി ആവോ? ഓക്കെ ഓക്കെ. പിന്നെ ഇപ്പൊ എനിക്കെതിരെ, പിന്നെ പക്ഷെ എനിക്കിതിൽ മനസ്സിലായ രണ്ട് കാര്യങ്ങളുണ്ട്. ആകെ രണ്ട് കാര്യം മനസ്സിലായിട്ടുള്ളൂ. ഒന്ന്, ഇത് പൾസറിന്റെ സൈലൻസർ ആണ്, മറ്റൊന്ന് പൾസറിന്റെ എഞ്ചിൻ ആണ്. ബാക്കിയുള്ള ഒരു സംഗതി എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോ നമുക്ക് ഈ സൈഡ് നോക്കാം അല്ലേ. അപ്പം പൾസറിന്റെ തന്നെ കാർപ്പറേറ്ററും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ആണല്ലേ. പിന്നെ ഇതില് ഇതില്ല, കീ ഇല്ല, കീ വേണ്ട. ആ, അതൊരു കീ പകരം ഞാൻ അവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മളെ. ഓ, ഇങ്ങനെ അല്ലേ. ആ, അപ്പൊ ഇനിയിപ്പോ ഇത് അയച്ചു വെച്ചാൽ ഞാൻ ആരോട് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയില്ല അല്ലേ ഗായ്സ്. ഒരു വെറൈറ്റി സിസ്റ്റം ഇത് ഊരി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ കഴിയില്ല. അതാണ് ഇതിന്റെ അത്രയും വലിയ പ്രത്യേകത. ഓ, അടിപൊളി അടിപൊളി ആണല്ലേ. അപ്പോൾ ഇതിപ്പോൾ ഉണ്ടാക്കിയിട്ട് രണ്ട് വർഷമായി എന്നല്ലേ പറഞ്ഞേ. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും എക്സിബിഷൻ അങ്ങനത്തെ രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ടോ? അവിടെ കുറ്റിപ്പുറം കെ എം സീറ്റിലൊക്കെ ഉണ്ട്. പ്രൈസ് എന്തേലും? പ്രൈസ് ഇല്ല, അതൊരു ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഒരു വണ്ടി, ഈ ഒരു ടൈപ്പ് വണ്ടി നമുക്ക് ഇനിയും ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയും അല്ലേ. അപ്പോൾ ഏകദേശം നമുക്ക് എത്ര കോസ്റ്റ്? ജീപ്പോ അങ്ങനെ എന്ത് ടൈപ്പിലും ഉണ്ടാക്കേണ്ട. ഇപ്പോൾ കോളേജിൽ ഇപ്പോൾ റൂബിക്കോൺ മോഡൽ ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ ആമിനേറ്റിൽ. ഓ ഓ ഓ. അപ്പോൾ നമ്മളിത് എത്ര മാസം പഠിക്കുമ്പോൾ ഇത് ഉണ്ടാക്കാൻ തുടങ്ങി? രണ്ട് വർഷം മുമ്പ് എന്നല്ലേ പറഞ്ഞത്. പ്ലസ് വൺ പഠിക്കുമ്പോഴാണ്. പ്ലസ് വൺ പഠിക്കുമ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങി അല്ലേ. ഓ, അപ്പോൾ എത്ര, ഏകദേശം ഒരു 15 വയസ്സ്? 16 വയസ്സിൽ അല്ലേ. ഓ ഓ ഓ, അടിപൊളിയാണ് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇതാ മുന്നോട്ടേക്ക് വരികയാണെങ്കിൽ ഇതിൽ നമ്മൾ ഹാൻഡിൽ ബാർ ഇപ്പോൾ ഏതാ ഉപയോഗിച്ചേ? പിന്നെ നമുക്ക് മുന്നിൽ നല്ല എക്സോസ്റ്റ്, അല്ല എന്താ പറയാ, ഷോക്ക് അബ്സോർബർ വന്നത് അത് പൾസറിന്. നല്ല ആക്ഷൻ ഉണ്ടല്ലേ, അടിപൊളിയുണ്ട്. അപ്പൊ എത്ര കോസ്റ്റ് എത്ര വന്നു പറഞ്ഞത് ഉണ്ടാക്കാനായിട്ട്? ഓ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതുപോലെ തന്നെ ഒന്നുകൂടെ സെറ്റാക്കി ഉണ്ടാക്കണമെങ്കിൽ കുറച്ചും കൂടെ ഒരു 30 റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ ഒന്നുകൂടെ സെറ്റ് ചെയ്തിട്ട് ചെയ്യല്ലേ. അപ്പം നമുക്ക് എഞ്ചിനും കാര്യങ്ങളൊക്കെ ഇതേ പൾസറിനൊക്കെ തന്നെ വെച്ചിട്ട്. ആ, യെസ് യെസ്. അപ്പോൾ എഞ്ചിനും കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് ഉണ്ടായിരുന്നു, ആദ്യം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള പാർട്സുകൾക്ക് മൊത്തമുള്ള റേറ്റാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അടിപൊളി എന്താ പറയുക, അങ്ങനത്തെ സംഭവം ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ പറഞ്ഞു വെച്ചാൽ ഇങ്ങനെയുള്ള ബൈക്കുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നൗഷിയുടെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ. മാത്രമല്ല നൗഷിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ എന്താ, എൻ കെ ടെക് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലും നൗഷി നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും താഴെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് എല്ലാവരും കയറി സപ്പോർട്ട് കൊടുക്കട്ടോ. എന്താ വെച്ചാൽ സപ്പോർട്ട് കൊടുക്കുക, കാരണം ഇങ്ങനെയുള്ള വണ്ടികൾ ഇനിയും നൗഷി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ആ എന്താ പറയുക, ആ ചാനലിൽ അവരുടെ വീഡിയോസ് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് കൊടുക്കുക. പിന്നെ കാഴ്ച, അപ്പോൾ നമ്മൾ ഈ വണ്ടിക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. അതായത് നമുക്ക് ആദ്യം ഇതിൻ്റെ ചെയിൻ തുടങ്ങാം. ഇതിൻ്റെ ചെയിൻ കണ്ടപ്പോൾ എനിക്ക് ഒരു അത്ഭുതം തോന്നിട്ടോ. അപ്പോൾ നൗഷി, എന്താ ഈ ചെയിൻ്റെ പ്രത്യേകത? എന്താ, എല്ലാ വണ്ടിക്കും ചെയിൻ ഉണ്ടാവും? അതുപോലെ തന്നെ ഇപ്പോൾ ചെയിൻ ലൂസാണ്. ആ, ലൂസാണ്. അതെ,
നമ്മുടെ ഇവിടെ കേറി സ്റ്റീം കേറി ഓ ഓട്ടോമാറ്റിക്കലി അത് ടൈറ്റ് ആയി വരുന്നുണ്ടല്ലേ. ആ ഷോക്ക് അബ്സോർബർ വർക്ക് ചെയ്യുമ്പോൾ അത് ടൈറ്റ് ആവും. അപ്പം എത്ര ടൈമിൽ നമുക്ക് ചെയിൻ ലൂസ് വരില്ല അല്ലേ? അതിന്റെ ആക്ഷൻ വരുന്നതോട് കൂടി അത്രയും അത് ഇങ്ങനെ അഡ്ജസ്റ്റ് ആയിക്കൊണ്ടേ നിൽക്കും അല്ലേ. പിന്നെ ഈ വണ്ടിക്ക് ഏകദേശം എത്ര മൈലേജ് വരുന്നുണ്ട്? ഇതിപ്പോ മറ്റേ സാധാ വണ്ടിനെ അപേക്ഷിച്ച് വെയിറ്റ് കൂടുന്നുണ്ട്, അതിനുശേഷം മൈലേജ് കുറച്ച് ഷോർട്ട് വരുന്നുണ്ട്. എങ്കിലും നമുക്ക് ഏകദേശം ഒരു ഒരാൾ ഓടിച്ചു പോകണേല് 30 അല്ലേ. ഏതായാലും പൾസറിന്റെ എഞ്ചിൻ ആകുമ്പോൾ അധികം കുറവ് വരില്ല. പിന്നെ നമുക്ക് ഏകദേശം അതിന്റെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേസ് നിങ്ങൾ ഉണ്ടാക്കിയില്ലേ? ഓക്കെ. ഈ ഇത് ഏത് ഷീറ്റിലാണ് അത് ഉണ്ടാക്കിയത്? ഇതിപ്പോ ഞാൻ ജിയ ഷീറ്റിലാണ്. അപ്പൊ ഇതിന്റെ നമ്മുടെ എന്താ പറയാ, ഇതിന്റെ ഇൻഡസ്ട്രിയൽ വർക്ക് ആരാ ചെയ്തത്? ഞാൻ തന്നെ ചെയ്തു. ഒറ്റയ്ക്ക് ചെയ്തു? പഠിച്ചിട്ടുണ്ടോ? ആ പഠിച്ചിട്ടുണ്ട്. ഉണ്ടല്ലേ. നമുക്ക് ഈ വണ്ടി കാണുമ്പോൾ ഒരു അത്ഭുതമായി തോന്നട്ടെ. കാരണം വെച്ചാല് ഒരുപാട് ബൈക്കുകളോടും അതായത് കാറിന്റെ ഒക്കെ പാർട്സ് ഇട്ടിട്ടാണ് ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നമ്മൾ ഇത് ഫസ്റ്റ് ഇവിടെ ഉണ്ടാക്കിയ സമയത്തെ എങ്ങനെയായിരുന്നു നാട്ടുകാരുടെ ഫീഡ്ബാക്ക്? വണ്ടി പോകുമ്പോ എല്ലാരും നോക്കും, ഒരു എന്തോ ഒരു അത്ഭുതമായിരിക്കണം. ഏതായാലും നമ്മൾ ഇതൊന്ന് എന്താ പറയുക ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള ബൈക്ക് നമുക്ക് ഒരിക്കലും ഇനി കാണാൻ പറ്റും തന്നെ അറിയില്ല. കാരണം അത്രക്കും എന്താ പറയുക പ്രൊഫഷണൽ ആണ് ഈ വണ്ടി. പക്ഷേ നമുക്ക് ഇതിൻ്റെ ഒറിജിനൽ വണ്ടികൾ ഒരിക്കലും നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാനോ കാര്യങ്ങളോ നമുക്ക് കഴിയില്ല. ഏതായാലും അപ്പോൾ ഇങ്ങനെയുള്ള വണ്ടികൾ നമുക്ക് ഇതാ ഒരു 25,000-30,000 ആ റേഞ്ചിൽ വരികയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമല്ലോ. അപ്പോൾ ഞാനൊന്ന് ടെസ്റ്റ് ഡ്രൈവ് കേട്ടോ ഈ വണ്ടി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഈ ക്യാമറ ഹോൾഡ് ചെയ്യല്ലേ. ഇത് റെഡിയാണോ? റെക്കോർഡാണോ? എന്നെ കൊണ്ട് ചെയ്യില്ല, നീ ഉണ്ടാക്കാൻ വേണ്ടി നീ തന്നെ സ്റ്റാർട്ട് ചെയ്യ്. എന്താ പറയുക, ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ ഓടിക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എങ്കിലും ഇത് രണ്ട് റൗണ്ട് ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ സംഗതി പൊളിയാണ്. ഇറങ്ങാനേ തോന്നുന്നില്ല. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ ഭയങ്കരണ്ടോ, ഭയങ്കര സെറ്റാണ് സംഭവം. പിന്നെ ഇത് ഏതാ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞ പൾസർ തന്നെ ഓ ബാക്കും മുന്നും ഒക്കെ സസ്പെൻഷനാണ്, ഭയങ്കര സെറ്റാട്ടോ. അപ്പോൾ ഇതിനെ കുറിച്ച് കൂടുതൽ പറയാമെന്ന് ഇതിന് എന്താ പറയുക, മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു സൂപ്പർ സാധനം, ഒരു കേരള ഡെസേർട്ട് അല്ലേ. ഇതിന് മുമ്പ് ഇങ്ങനെയുള്ള വണ്ടി വേറെ ആരും ഉണ്ടാക്കിയിട്ടോ? ഫസ്റ്റ് ഇവിടെ നമ്മളവിടെ. അപ്പം എന്താ പറയാ, ഇത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം, അത് എൻ്റെ ഒരു അഭിപ്രായമാണ്. കാരണം വെച്ചാൽ ഇങ്ങനെയുള്ള ബൈക്കുകൾ ഇത് സംബന്ധിച്ച് മറ്റൊന്നല്ല, ഇത് എന്താ മഴ കൊണ്ടിട്ട് കുറേ സ്ഥലങ്ങൾ ചെറിയ പെയിൻ്റ് ഒക്കെ പോയിട്ടുണ്ട്. വേറെ പ്രശ്നമൊന്നും ഞാൻ ഈ വണ്ടിക്ക് കാണുന്നില്ല. പിന്നെ എണ്ണ നോക്കി ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയൊരു വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യട്ടെ. പിന്നെ എന്താ പറയുക, നൗഷി ഇതിൻ്റെ ചാനൽ മറക്കണ്ട. അപ്പോൾ ഈ വീഡിയോ അതായത് ഈ വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നൗഷിയെ കോൺടാക്ട് ചെയ്യുക. നമ്പർ താഴെ പറഞ്ഞല്ലോ, താഴെ ഉണ്ടാവും. അപ്പോൾ ഇത്രയും പറഞ്ഞു. ഓക്കെ ഓക്കെ. അതെ, ഏത് ടൈപ്പിൽ അതായത് ഏത് മോഡൽ വേണം, നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് ഡിസൈനിലും വണ്ടി നിർമ്മിച്ചു തരാമെന്ന് നൗഷി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്പർ താഴെ എന്തായാലും ഉണ്ട്. അപ്പോൾ എല്ലാവരും കോൺടാക്ട് ചെയ്യാം കേട്ടോ. മാത്രമല്ല ഈ ചെറിയൊരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യട്ടെ. അപ്പോൾ ഇതിൽ നല്ല വീഡിയോ വീണ്ടും കാണാം. അതിലേക്കും ബൈ.